ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് നെല്ലിക്ക കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. അതിനായിട്ട് 8 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി അതിൻ്റെ കുരുവൊന്നും മാറ്റിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ നെല്ലിക്കയോടൊപ്പം തന്നെ ചെറിയുള്ളി എടുക്കുന്നുണ്ട്, ഒരു 6 ചെറിയുള്ളി, അതും നീളത്തിലരിഞ്ഞത്. പിന്നെ 2 വെളുത്തുള്ളി, അത് നീളത്തിലരിഞ്ഞത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മുളക് പൊടി നമ്മളുടെ എരിവ് അനുസരിച്ച് ചേർക്കാം. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ചേർത്തിട്ട് നമ്മളതിൽ കുറച്ച് വെള്ളം ചേർത്ത്, അതായത് ഈ നെല്ലിക്കയുടെ മുകൾ ഭാഗം വരെയുള്ള വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ നെല്ലിക്ക വേവുന്നത് വരെ ആവശ്യമുള്ള വെള്ളമാണിത്. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ നെല്ലിക്ക നന്നായി വെന്ത് കിട്ടണം, അതിലുള്ള വെള്ളവും വറ്റണം. പിന്നെ നമ്മളിതിലേക്ക് എരിവ് പോരെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ് പോരെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ നെല്ലിക്കയിലുള്ള വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് കടുക് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട്, കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവെല്ലാം നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. നമ്മൾ നെല്ലിക്ക വേവിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു നെല്ലിക്ക കൊണ്ടുള്ളൊരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.